ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര ആരംഭിക്കാൻ ഇനിയും വെറും രണ്ട് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ സീരീസിനു വേണ്ടിയുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ മലയാളി താരമായ സഞ്ജു സാംസണും കൂടി ഉൾപ്പെട്ടതോടെ മലയാളി ക്രിക്കറ്റ് ആരാധകർ ഒറ്റുനോക്കുന്ന ഒരു സീരീസും കൂടിയാണ് ഇത്. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്നത്. എന്നാൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഈ സീരീസിലെ ആദ്യത്തെ ടി ട്വന്റി മാച്ചിൽ പ്ലേയിംഗ് ഇലവനിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ചോദ്യം ഇപ്പോൾ വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പടരുന്നുണ്ട്. അതിനൊരു വ്യക്തമായ കാരണവുമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ഈയടുത്ത് ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായ രാഹുൽ ദ്രാവിഡ് നിലവിലെ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഇഷാൻ കിഷനെ പിന്തുണച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടി ട്വന്റി സീരീസിൽ ഇഷാൻ കിഷന് അത്ര മികച്ച പ്രകടനം നടത്താൻ സാധിച്ചില്ലായിരുന്നു. കൂടാതെ ബോളുകൾ ഒത്തിരി ഫേസ് ചെയ്ത് റണ്ണ് കുറച്ചടിച്ചതും ഇഷാൻ കിഷന് തിരിച്ചടിയായി മാറി. ഇക്കാര്യം രാഹുൽ ദ്രാവിഡിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ഇഷാൻ കിഷനെ പിന്തുണച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത്. ടി ട്വന്റി വളരെ ഏറെ റിസ്ക് ഏറിയ ഒരു ഫോർമാറ്റ് ആണ്. ഇതിൽ റിസ്ക് ഉള്ള ഷോട്ടുകൾ കളിക്കാൻ ഞങ്ങൾ ബാറ്റ്സ്മാൻമാരോട് ആവശ്യപ്പെടും. അത് ടി ട്വന്റി ഫോർമാറ്റിന്റെ ഒരു നിയമമാണ്. അതിൽ ചിലപ്പോൾ ചില ആൾക്കാർ പരാജയപ്പെടും, ചില ആൾക്കാർ വിജയിക്കും. അതുകൊണ്ട് ഒരു ബാറ്റ്സ്മാൻ ഒന്ന് രണ്ട് മാച്ചിൽ മോശമായ പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഉടനെ അദ്ദേഹത്തിനെ പ്ലേയിംഗ് ഇലവനിൽ നിന്നും മാറ്റാൻ സാധിക്കത്തില്ല എന്നും രാഹുൽ ദ്രാവിഡ് പറയുകയുണ്ടായി. ഇതിന്റെ പിന്നാലെയാണ് ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ രണ്ട് ടി ട്വന്റി മാച്ചിലും ഇഷാൻ കിഷൻ തന്നെയാകും ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ. സഞ്ജുവിന് ശ്രീലങ്കയ്ക്കെതിരെയുള്ള അവസാന ഒരു മാച്ചിൽ മാത്രമായിരിക്കും അവസരം ലഭിക്കുക എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങി. ഇത് എത്രത്തോളം സത്യമാകുമെന്ന് അറിയില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള സീരീസിൽ ഇഷാൻ കിഷനും ഋഷഭ് പന്തും ഒരുമിച്ച് പ്ലേയിംഗ് ഇലവനിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഒരുമിച്ച് പ്ലേയിംഗ് ഇലവനിൽ കളിച്ചുകൂടാ? കാരണം ഇപ്പോൾ കെ എൽ രാഹുൽ പോലും ടീമിലില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പ്ലേയിംഗ് ഇലവനിൽ കളിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാകണം ഇന്ത്യൻ ടീമിന്റെ പ്ലേയിംഗ് ഇലവൻ? നിങ്ങളുടെ പ്ലേയിംഗ് ഇലവൻ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ജാക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ കൂടുതൽ സിനിമ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.